94-ാമത് ഓസ്കാർ വേദിയിൽ അവതാരകൻ ക്രിസ് റോക്കിന്റെ മുഖത്തടിച്ച് മികച്ച നടനുള്ള പുരസ്കാരം നേടിയ വിൽ സ്മിത്ത്. ഭാര്യ ജേഡ പിങ്കറ്റ് സ്മിത്തിനെ പരിഹസിച്ച് ക്രിസ് റോക്ക് നടത്തിയ പരിഹാസമാണ് വിൽ സ്മിത്തിനെ പ്രകോപിപ്പിച്ചത്. അടിച്ചതിനു ശേഷം എന്റെ ഭാര്യയുടെ പേര് നിന്റെ വായകൊണ്ട് പറഞ്ഞു പോകരുതെന്ന് ശക്തമായി താക്കീത് നൽകുകയും ചെയ്തു വിൽ സ്മിത്ത്. തല മൊട്ടയടിച്ചാണ് ജേഡ സ്മിത്ത് ഓസ്കാറിനെത്തിയത്. മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സമയത്ത് ക്രിസ് റോക്ക് തലയിലെ രോമം കൊഴിയുന്ന അസുഖമാണ് ജേഡ സ്മിത്തിനെന്ന് പരിഹസിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഓസ്കാർ വേദിയിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. നടിയായ ജേഡ സ്മിത്തിന് അലോപേഷ്യ എന്ന രോഗാവസ്ഥയാണ്. 2018 ജേഡ തന്റെ രോഗാവസ്ഥയെപ്പറ്റി തുറന്നു പറച്ചിൽ നടത്തിയിരുന്നു. അതേസമയം ഇത് മുൻകൂട്ടി തീരുമാനിച്ച സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റ് ആയിരിക്കും എന്ന തരത്തിലാണ് സംഭവത്തിൽ ആരാധകർ പ്രതികരിക്കുന്നത്. വിഷയത്തിൽ ഓസ്കാർ അധികൃതരും വിശദീകരണം നൽകിയിട്ടില്ല. ശേഷം മികച്ച നടനുള്ള പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് സ്മിത്ത് മാപ്പും പറഞ്ഞിരുന്നു. മികച്ച നടനായി വിൽ സ്മിത്തിനെയാണ് തിരഞ്ഞെടുത്തത്. കിങ് റിച്ചാർഡ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സ്മിത്ത് പുരസ്കാരത്തിന് അർഹനായത്. ജെസിക്ക ചസ്റ്റൈനാണ് മികച്ച നടി. ദ ഐസ് ഓഫ് ടമ്മി ഫായ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അംഗീകാരം ലഭിച്ചത്. ദ പവർ ഓഫ് ദി ഡോഗ് എന്ന ചിത്രത്തിലൂടെ മികച്ച സംവിധായകനായി ജെയിൻ കാമ്പിയോൺ തിരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം ഓസ്കാറിൽ ഇന്ത്യൻ പ്രതീക്ഷയായിരുന്ന റൈറ്റിംഗ് വിത്ത് ഫയറിന് പുരസ്കാരമില്ല. ഡോക്യുമെന്ററി ഫീച്ചർ വിഭാഗത്തിൽ മാത്രമായിരുന്നു ഇന്ത്യൻ ചിത്രം മത്സരിച്ചത്. സമ്മർ ഓഫ് സോളാണ് മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഓസ്കാർ സ്വന്തമാക്കിയത്. ചിത്രത്തിലെ അണിയറ പ്രവർത്തകരായ അഹ്മീർ തോംസൺ, ജോസഫ് പട്ടേൽ, റോബർട്ട് ഫൈവോലൻറ്റ്, ഡേവിഡ് ഡൈനർസ്റ്റീൻ എന്നിവർ അവാർഡ് സ്വീകരിക്കും. റൈറ്റിംഗ് വിത്ത് ഫയറിന്റെ അണിയറയിലുള്ളത് ദില്ലി മലയാളിയായ റിൻഡു തോമസും ഭർത്താവ് സുസ്മിത് ഘോഷുമാണ്. ദളിത് വനിതകൾ നടത്തുന്ന ഗബർ ലഹാരി എന്ന ഹിന്ദി പത്രത്തെക്കുറിച്ചാണ് ഈ ഡോക്യുമെന്ററി. ഇതിനകം നിരവധി അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയിട്ടുള്ള റൈറ്റിംഗ് വിത്ത് ഫയർ വഴി ഒരിക്കൽ കൂടി ഓസ്കാർ ഇന്ത്യയിലേക്ക് എത്തും എന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. കോടയാണ് മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ സ്വന്തമാക്കിയത്. മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള അവാർഡും കോടയ്ക്ക് തന്നെയാണ്. ഈ ചിത്രത്തിലെ തന്നെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം ട്രോയ് കോഡ്സറും നേടി. ബദിര കുടുംബത്തിന്റെ ഹൃദയസ്പർശിയായ കഥ പറയുന്ന കോട പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് ആപ്പിളിന്റെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൂടെയാണ്. മികച്ച സഹനടി അരിയാന ഡബോസ് ആണ്. വെസ്റ്റ് സൈഡ് സ്റ്റോറിയിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഓസ്കാർ ലഭിക്കുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ വ്യക്തി കൂടിയാണ് അരിയാനോ. സോ യു തിങ്ക് യു ക്യാൻ ഡാൻസ് എന്ന പരിപാടിയിലൂടെയാണ് അരിയാന ടെലിവിഷനിൽ അരങ്ങേറ്റം കുറിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി ന്യൂസ് കോർണർ സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.